അപ്പൊ നമ്മളുടെ സ്വിം ചെയ്യാൻ പോവാണ്. ടീക്കുട്ടി വെയിറ്റ്, നീ ആണ് പറഞ്ഞത്. ഓക്കെ, മെല്ലെ മെല്ലെ ടീയ ടീമോള്. സുനി സുനി അത് വാങ്ങിച്ചേ, സുനി അത് സുനി ഒന്ന് വാങ്ങിച്ചേ മെല്ലെ കേട്ടോ. അതികുട്ട ഓക്കെ ഓക്കെ, സുനി ഒന്നും പറയടാ, ഒരു ഒരു സാധനം ഒന്ന് കൊണ്ടുവരാൻ പറയടാ. അത് ഒരു മിനിറ്റ് ടീക്കുട്ടി തണുപ്പട്ടോ. ഇത്രയും തണുപ്പിലാണട്ടോ ഗൈസ് നമ്മളത്. ടീക്കുട്ടി മുങ്ങി മുങ്ങി. ടിയ ടിയ തലയിൽ വെള്ളാക്കരുത് കേട്ടോ, തലയിൽ വെള്ളാക്കരുത്. അതികുട്ട ഇത് അതികുട്ട വിറക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ചിക്കു ചിക്കു ഡാ ടിയ ചിക്കു ഇറങ്ങരുതേ. അന്നചേച്ചി അന്നചേച്ചി പിടിക്കും. ടിയ നോക്കേ ടിയ കുഞ്ഞുണ്ണി നോക്കി എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് തണുത്തത്. അവിടെ അതുകൊണ്ട് തണുത്ത് വിറച്ചിട്ട് നിൽക്കട്ടോ. നന്നായി നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞല്ലേ ടിയ. ഡാഡി ഒന്ന് ജമ്പ് ചെയ്യല്ലേ ഡാഡി. ഗൈസ് ഡാഡി ഒന്ന് ജമ്പ് ചെയ്യാൻ പോവാണ്. ഡാഡി ഒന്ന് പോയിട്ടോ. ഡാഡി ഡാഡി വിറച്ചിട്ട് നിൽക്കട്ടോ. നല്ല 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 തണുപ്പുണ്ട്. നീന്റെ നീ ഇവൻ സ്വിമ്മ് ചെയ്യുന്ന ആളാണ് കേട്ടോ. അതെ ഡാഡി പോയി. ഗൈസ് ഡാഡിക്ക് ഒന്നിനും പറ്റുന്നില്ല കേട്ടോ. ചിക്കു വേണ്ട, അതല്ലേ ഞാൻ പറഞ്ഞത്. ടീക്കുട്ടി മാറാണോ? അയ്യോ അതികുട്ട ടീയ അധികം താഴെ ഇരുത്താണോ? അതികുട്ട താഴെ ഇരുത്താണോ? ഓക്കെ മെല്ലെ മെല്ലെ കൊഞ്ഞു. അവനെ വിടരുത് കേട്ടോ, അവനെ വിടരുത്. വേണ്ട വേണ്ട ടീയ വേണ്ട വേണ്ട, ഡാഡി ഇല്ലാതെ വിടരുത് പ്ലീസ്. വേണ്ട മൊത്തം മൊത്തം പൂളിലൊരു വൈബ് തന്നെ കേട്ടോ. അദ്വൈ ചിക്കു വിളിച്ചാലും കേക്കുന്നില്ല ആരും. ഇല്ല വേണ്ട വേണ്ട, ചാക്കോച്ചനുണ്ടോ? ആ ശരി, ചാക്കോച്ചൻ നോക്കും. മെല്ലെ കേട്ടോ ഗൈസ്, ഡാഡി എസ്കേപ്പ് ആയി. ഗൈസ് ഡാഡിക്ക് തണുത്തിട്ട് ഒരു രക്ഷയില്ല. ടീ കുട്ടി പോകുന്നുണ്ട്. ടിയ മതിയോ? ദേ അതികുട്ടനെ ചാക്കോച്ച ചാക്കോച്ച ദേ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. എവിടേക്കാ പോണേ അദ്വൈ? എങ്ങോട്ടാ? അങ്ങോട്ടാണോ? ഡാഡിനെ എല്ലാരും കൂടെ ഇറക്കാനുള്ള തീരുമാനത്തിലാണ്, എസ്പെഷ്യലി നമ്മുടെ ടീ കുട്ടി കേട്ടോ. ഡാഡിക്ക് വിറച്ചിട്ടിരിക്കാൻ പറ്റില്ല, കഴിഞ്ഞു കഴിഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട്. ആ അതെ അതെ, എന്താ ചൂട്? ഡാഡിന്റെ മേലെ വെള്ളം ആക്കരുത് കേട്ടോ, ഡാഡിക്ക് തണുപ്പ്. പല്ലല്ല, നിന്റെ ലിപ്സ് ഡാർക്ക് ആയിട്ട് ടിയ, നല്ല തണുത്തായിട്ട്. സീ ഗൈസ് ടീ കുട്ടിയുടെ ലിപ്സ് ഡാർക്ക് കളർ ആയിട്ടുണ്ട് കേട്ടോ, കാരണം അത്രയും തണുപ്പ് വരുന്നുണ്ട്. ഡാഡി അവിടെ നിന്ന് ഇറങ്ങി. ഡാഡി ഇങ്ങോട്ട് വരൂ. ഡാഡി നല്ലതുപോലെ ഗൈസ് സ്വിമ്മിങ് മത്സരമാണ്. എല്ലാവരെയും നനച്ചിട്ടുള്ള ഡാഡിയുടെ സ്വിമ്മിങ് ആണ് കേട്ടോ. ആ നീന്തി നീന്തി, നന്നായി നീന്തി. എല്ലാവരെയും നനച്ചിട്ട്, എല്ലാ കുഞ്ഞുമക്കളുടെയും തലയൊക്കെ നനച്ചിട്ടാണ് കേട്ടോ ഡാഡിയുടെ സ്വിമ്മിങ്. തണുക്കുന്നുണ്ടോ? സൂപ്പർ തണുപ്പാണ്. മൂന്നാറിൽ വന്നിട്ട് തണുപ്പുണ്ടോ എന്ന് ചോദിക്കുന്നത് ആദ്യത്തെ നിമിഷം. അതെ അതികുട്ടനെ നമ്മൾ സേഫ് ആയിട്ട് ലാൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. വീണ്ടും ദേ ഡാഡി അതികുട്ടിൻ്റെ പരീക്ഷണത്തിന് കൊണ്ടുപോവാണ്. മെല്ലെ കേട്ടോ മെല്ലെ. ആ ഡാഡിയുടെ പിന്നാലെ ടീക്ക് പക്ഷേ അതിന് വയ്യാട്ടോ, അത് പേടിയായിട്ടിരിക്കുകയാണ്. ചൂടുണ്ടോ ഗൈസ്? ടീ കുട്ടി ഇവിടെ ഒരു പണി കാണിച്ചു തരാം, ഈ ലൈറ്റിന്റെ ഇതിലിങ്ങനെ നിൽക്കട്ടോ. ആർക്കാ വേണ്ട? ആ ശരി ശരി ശരി, ബാ ബാ ബാ, ടവൽ തരാം ടവൽ തരാം. വരൂ പോവാല്ലേ.
അദ്ദേഹക്കുട്ടന്റെ കപ്പാസിറ്റി ടു ഡു വർക്ക് എല്ലാം കഴിഞ്ഞു ഗൈസ്. ഇനി നന്നായി കണ്ടോ, വേർത്തിട്ട് സോറി വേർത്തിട്ട് വിറക്കാണ്. ഫോൾഡ് ചെയ്യൂ. എങ്ങനെയുണ്ടായിരുന്നു തീയക്കുട്ടി ഫുഡ്? സാറിന്റെ പേരെങ്ങനെയായിരുന്നു? മനോജ്. മനോജ് തന്നെ. ഇവിടെ ഓക്കെ ഫൈൻ, എല്ലാം നന്നായിരുന്നു കേട്ടോ സാർ. നമ്മള് തീയക്കുട്ടി കുളിയൊക്കെ കഴിഞ്ഞ് ഡിന്നർ കഴിക്കാട്ടോ. ഡിന്നർ ഇത് ചോക്കോ കോൺഫ്ലേക്സ് ആണ്. ഇവിടെ വേറെ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ഡിന്നർ നൈറ്റ്. ഇത് കണ്ടോ, ഇത് ഇതിവിടെ മൊത്തം തീർന്നു. ഇത് എന്താ സംഭവം എന്നറിയോ, ഇത് കോഫി ക്രീം. എനിക്ക് അങ്ങനെ അധികം അതാ ഇഷ്ടമാ തോന്നിയില്ല. ഇതെനിക്ക് നന്നായി ഇഷ്ടമായി. പിന്നെ ഇവിടെ മൊത്തം ഒരുപാട് സംഭവങ്ങളുണ്ടോ, എന്തെടുക്കണം എന്ന് ഒരു ഐഡിയ ഇല്ലാതെ. തീക്കുട്ടി ഇത് വയറ് ഫുള്ളായി. തീക്കുട്ടിയുടെ തലമുടി എല്ലാം അതേ. ഇത് പാസ്ത ഏട്ടോ, മമ്മയ്ക്ക് കുറച്ച് പാസ്ത എടുത്താലോ. ഞാൻ ഒന്ന് ട്രൈ ചെയ്യട്ടെ. ഓക്കെ, ഗുഡ് മോർണിംഗ്. നമ്മളിനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. ഇത് നമ്മുടെ സെക്കൻഡ് ഡേ ആണ്. അപ്പോഴാണ് ഈ ഒരു സംഭവം. ഇത് ഇത് പൂവാണോ അതോ ചുമ്മാ ഒരു ഷോ വരുന്നോ? ഗ്ലൂ വന്നോ? ഇത് എന്താണ്? ഇത് പൂവാണോ അതോ ഇനി എന്താണോന്ന് നമുക്ക് അറിയില്ല കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് നമ്മളൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാ കേട്ടോ. റിസോർട്ടിന്റെ റിസപ്ഷനിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫുഡാണ് നമ്മുടെ മെയിൻ കാര്യം. അപ്പം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് ആദ്യം തന്നെ ടിയാ ആദ്യം തന്നെ നമുക്ക് ബ്രെഡ് ജാമ് ബട്ടറ് വന്നിട്ടുണ്ട്. പിന്നെ എന്താ ടിയെ കുട്ടി, ഏതാ സാമ്പാർ? ഓ അതെന്താ സ്മാഷ്? ഓക്കെ, എന്തോ ഒരു പൊട്ടറ്റോ കേട്ടോ വേണോ? ചമ്മന്തി ഗൈസ്, എവിടെ വന്നാലും ഇഡലി ചമ്മന്തി കഴിക്കുന്ന. ഓക്കെ, അപ്പൊ ടീ കുട്ടി ഇപ്പൊ ഒന്നും എടുത്തില്ലല്ലോ. ഇപ്പൊ ഒന്നും എടുത്ത് സാമ്പാർ, പിന്നെ കൊറേ ചട്നീസ് ഉണ്ട്. പിന്നെ ഏതാ, ഇതിലൊന്നും വന്നിട്ടില്ല. ഇതെന്താടാ? ഇത് ചെന്ന മസാല. നന്നായിട്ടുണ്ടാവും. യു വോണ്ട് ഗൈസ്? അത് വേണ്ട. ഇത് റോളുണ്ട്. പിന്നെ കഴിക്കാം ഗൈസ്. ഓരോന്ന് ഓരോന്നായിട്ട് വരിക കേട്ടോ. ഇതെന്താ ടിയാ, ഇങ്ങോട്ട് നിന്നിട്ട് തന്നെ എനിക്ക് കാണത്തുള്ളൂ. ആ സോൾട്ടഡ് മഷ്റൂം, ആ അതൊന്ന് ട്രൈ ചെയ്യണം. ഓക്കെ, സോസേജ് ഇഷ്ടമില്ലാത്തവർ ആരെങ്കിലും ഉണ്ടോ? അതോ ഇഷ്ടമുള്ളവരുണ്ടോ? അതെ, കുറച്ചൊരെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ, ചെറിയൊരു പീസ്. പിന്നെ വേറെ ഏതാ ടിയാ? സോസേജ്? ആ അത്തിക്കുട്ടൻ അവിടെ. അത്തിക്കുട്ടൻ എന്താ, ദോശയാണോ? പാൻ കേക്ക്? സോറി ഗൈസ്, എനിക്ക് ദോശ പോലെ തോന്നി. പാൻ കേക്കിന് കപ്പ് കേക്ക്സ്? ഓക്കെ, കപ്പ് കേക്ക്സ്. പാൻ കേക്കിന് എന്താ സിറപ്പ് എന്താ വേണ്ടേ? അതി ടീക്കുട്ടി എന്താ എടുത്തേ? ടീക്കുട്ടിക്ക് ഇത്രയും ദേ, ഇവിടെ ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് സംഭവങ്ങളാട്ടോ. ഇത് സാൻഡ്വിച്ച് ഉണ്ട് കേട്ടോ. ഓ മൈ ഗോഡ്, എനിക്കിതാണ്. എനിക്ക് എനിക്ക് സാൻഡ്വിച്ചാണ് ഇഷ്ടം. അത് പാൻ കേക്കിന് എന്താ എടുത്തേവൻ? നീ നീ എന്താ എടുക്കാൻ പോണേ? ആപ്പത്തിന് വെയിറ്റ് ചെയ്യണോ? രണ്ടെണ്ണം ആപ്പം ചിക്കൻ കറിക്ക് വെയിറ്റ് ചെയ്യാട്ടോ. അതെ, അടിപൊളിയായിട്ടൊരു കപ്പ് കേക്ക് കഴിക്കുകയാണ്. ടീക്കുട്ടി എന്താ കഴിക്കുന്നത്? ബദാം. ഓ അതെ, ഇവിടെ ഒരാൾ പാൻ കേക്കും വേറെ എന്തോ ഒരു സംഭവം കഴിക്കുന്നുണ്ട്. പാൻ കേക്കിൻ്റെ കൂടെ മേപ്പിൾ സിറപ്പ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും. ഒരു സിറപ്പ് എടുത്ത് തരട്ടെ. ഈ കാലത്ത് എഴുന്നേറ്റ് ഈ കുക്കി ഇത് കഴിക്കുന്നതോടെ എനിക്ക് തീരെ യോജിപ്പില്ല കേട്ടോ. നമ്മുടെ മിയ മിയ മാമിനെ കണ്ടു. ഇവിടെ ഒരു പ്രോഗ്രാം ഉണ്ട് കേട്ടോ, അപ്പോൾ അവിടെ നിന്ന് വന്നതാണ്. ദേ മിയ, നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈമാട്ടോ. അത്യാവശ്യം നല്ല റഷുണ്ട് ടീമോളെ. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ദേ ഇവിടെ കുട്ടിപ്പട്ടാളം. നമ്മളിനി അടുത്ത ഡെസ്റ്റിനേഷൻ പോയിന്റിലോട്ട് പോവാട്ടോ. ഇതാണ് നമ്മുടെ ക്ലിഫ്. അറിയില്ല, ഡാഡി എല്ലാവരും വരട്ടെ. ഇതാണ് ഇവിടുത്തെ വ്യൂ കേട്ടോ. ഞാൻ വെറുതെ ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ അത് ശരിയാവില്ല, എന്നാലും ഞാൻ പറയുകയാണ് ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ. ഗൈസ് ഇവിടെ പ്ലേ ഏരിയ കേട്ടോ, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. ഇതൊരു ഫുട്ബോൾ, ഫുട്ബോൾ അല്ലേ ഇതിനെ പറയാം? ഇതൊന്നും അറിയില്ല, വെറുതെ രണ്ടുപേരും കൂടി കാണിക്കാം കേട്ടോ. ഇത് ഷോ ടീയുടെ കാണിക്കുന്നതാണ്. ഇപ്പൊ ടീ ഇതിൽ മൊത്തം കലക്കി കുടിച്ച പോലെയാണോ? കണ്ണമാമനെ വിളിക്കുന്നു ഡാഡി ഇവിടെ. ഇതിന്റെ ഇതിന്റെ പേരെന്തായിരുന്നു? കുട്ടി ഒറ്റയ്ക്ക് എന്നതാ? ഓക്കെ, ഇത് എന്ത് സാധനമാണ് നമുക്ക്?
ഗൈസ് വഴക്ക് കൂടാനുള്ള സമയമായിട്ടുണ്ട്. കണ്ണമാമ കോളിംഗ്. എന്തായി? ഒറ്റ മിനിറ്റ്, ഒറ്റ മിനിറ്റ്, ഒറ്റ മിനിറ്റ് എന്നാ പറയുന്നത്. വീണ്ടും ദേ ബോൾ വെച്ചു. തീക്കുട്ടി കിട്ടിയടാ ബോളിൽ. ആരും എന്താ കാണിക്കണേ? തീയ ഇതല്ലേ കള്ളത്തരം. ഇവിടെ ഡാഡിയും ഡാഡിക്ക് കിട്ടുമോ നോക്കാട്ടോ. അടിപൊളി അടിപൊളി. ഇവനാണ് പുഞ്ചാട്ടോ, ഇവൻ ഇതിൽ എക്സ്പേർട്ടാണ്. ഡാഡിയെ ഡാഡിയെ തോൽപ്പിച്ചു ഗൈസ്. ജിമ്മാണോ? ഏ അല്ലെങ്കിലേ മെലിഞ്ഞിരിക്കുന്നു. ഇനി ഈ ജിം. ആ ഓക്കെ ഓക്കെ. അപ്പ് 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 ഗൈസ്. ജിമ്മിൽ നമ്മുടെ ടീ കുട്ടി. അതിക്കുട്ടല്ലേ അങ്ങനെ പറഞ്ഞാക്കേക്കാത്ത ആളാരാണ് ചോദിച്ചാൽ അതിക്കുട്ടൻ തന്നെയാണ് കേട്ടോ. അതിക്കുട്ടൻ മാമ നന്നേ തല്ലുണ്ടോ. എന്റെ വൈബ് എന്ന് പറഞ്ഞാലുണ്ടല്ലോ, ഒരു രക്ഷയില്ല കേട്ടോ. ഞാൻ ഇനി വെറുതെ ബിൽഡപ്പ് ആണെന്ന് പറയരുത്. അടിപൊളി സംഭവം കേട്ടോ. ഇത് രസാല്ലേ. ഡാഡിയൊക്കെ ഡാഡി എല്ലാം ഇവിടെ ഒരാളിങ്ങനെ ഇവിടെ ഒരാളിങ്ങനെ. വേണ്ട കേട്ടോ. നല്ല സീനറിയൊക്കെ എൻജോയ് ചെയ്തിട്ട് നിൽക്കുവാണോ ഗൈസ്? അപ്പം നമ്മൾ ഇനി മേലോട്ട് പോവാണ്, നമ്മുടെ റൂമിലോട്ട് പോവാ കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കഴിഞ്ഞ് ദേ ചിപ്പി. ചിപ്പിനെ കാണുന്നില്ല ഗൈസ്. ദേ അദ്ദിക്കുട്ട, ദേ അദ്ദിക്കുട്ടിൻ്റെ കണ്ണിലൊക്കെ ഒരു കുത്തുകുത്തി ഗൈസ്. ഇതായിരുന്നു കേട്ടോ മിയ മാം സ്റ്റേ ചെയ്ത പ്ലേസ്. ഇത് നമ്മൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സീനറീസൊക്കെ കണ്ടിട്ടാണ് നമ്മളിങ്ങനെ കയറി കയറി പോകുന്നത്. ടിയാസ് ടിയക്കുട്ടിൻ്റെ മിററി കാണുന്നുണ്ട്. ഇതാണ് ഞങ്ങളുടെ വില്ല കേട്ടോ. ഇവിടെയാണ് ഞങ്ങൾ സ്റ്റേ ചെയ്തത്. ഈ ഒരു ബ്യൂട്ടിഫുൾ പ്ലേസിലാട്ടോ നമ്മൾ സ്റ്റേ ചെയ്തത്. നമുക്ക് ഇറങ്ങാം ടിയാ. ഇതല്ല, സോറി സോറി കേട്ടോ ഗൈസ്. ആള് ചെറുതായി ഒന്ന് മാറിപ്പോയി. ആ ഇതാണ്, ഇതല്ലേ? ആ ഇത് തന്നെയാണ്. ദേ ബിജുവേട്ടൻ ഫാമിലി നിൽക്കുന്നുണ്ട്. മെല്ലെ ഇറങ്ങോട്ടോ ടിയാ. ചാടല്ലേ? ഇവിടെ 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 ഇവിടെയാ ഇവിടെയാ നിർത്തുണ്ട് ചേട്ടാ, ഇവിടെ നിർത്തുണ്ട് ഗൈസ്. ചേട്ടൻ കേട്ടതേ ഇല്ല. ഡാഡി ഇറങ്ങി. അട്ടി ഉണ്ടാവെന്ന് പറഞ്ഞ് പേടിച്ച് തേയില തോട്ടത്തില് നമുക്ക് പോവാൻ പറ്റുന്നില്ല കേട്ടോ. അവരങ്ങോട്ടേ പോണോ? വഴി വഴി കിട്ടിയോന്നും നോക്കിയിട്ട് കാര്യമില്ല. സംഗതി അട്ടി ഉണ്ടാവുന്നാണ് പറയുന്നത്. ഇവിടെ നിന്നോടാ, ഇവിടെ നല്ല സേഫാ, ഇവിടെ കുഴപ്പമില്ല. ഇവിടെ നിന്നോ, ഇവിടെ നിന്നോ. തിരിച്ചിട്ട് നടന്നിട്ട് അജയേട്ടന്റെ കാലിലൊരു സംഭവമായിട്ട് വന്നിട്ടുണ്ട്. ഈയടാ മാസ് പിള്ളേര് വരൂ. മെല്ലെ 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 വരൂ, മെല്ലെ വരൂ. ജംബു ജംബു ഇന്ന് ക്യാമറ പിടിച്ചിട്ടോ, ക്യാമറ പിടിച്ചിട്ട്. അദ്ദിക്കുട്ട മെല്ലെ ട്ടാ, മെല്ലെ ജംബു. വാട്ടർഫാൾസ്, വാട്ടർഫാൾസ് ബെസ്റ്റ്. അപ്പൊ ഞാനെങ്ങനെ പോവും, ഞാനെങ്ങനെ പോണു? ഓക്കെ ശരി ഗൈസ്, നമ്മളിപ്പം വാട്ടർഫാൾസിലേക്ക് പോവാട്ടോ. വാട്ടർഫാൾസ് തന്നെയല്ലേ സുനി? ഇത് വാട്ടർഫാൾസ് തന്നെയല്ലേ? ആ യെസ്. എന്ത് നിമിഷേൻ്റെയാണല്ലേ ഗൈസ്. ഇപ്പം നമ്മൾ ഒരു വെള്ളച്ചാട്ടത്തിൽ വെള്ളച്ചാട്ടത്തിലോട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. ദേ അവിടെയാണ് വെള്ളച്ചാട്ടം ഉള്ളത്. മൂന്നാറിൽ നമ്മൾ റിസോർട്ടിൽ സ്റ്റേ ആ ടൈമിൽ തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. അത് ഓ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഞാൻ വെറുതെ വെള്ളച്ചാട്ടത്തിന് വാഴച്ചാട്ടം പറഞ്ഞോടെ അടി, എന്തോ പറ്റിയിട്ടുണ്ട്. വെള്ളച്ചാട്ടത്തിന് ബ്യൂട്ടിഫുൾ വാഴച്ചാട്ടം. അദ്ദേഹത്തിൻ്റെ കയ്യിൽ പിടിച്ചോളൂ കേട്ടോ ഗൈസ്. അങ്ങനെ ഫൈനലി നമ്മൾ വെള്ളച്ചാട്ടം വന്നിരിക്കുകയാണ്, വെള്ളച്ചാട്ടത്തിലോട്ട് വന്നിരിക്കുകയാണ്. ദേ ഇവിടെ കുളിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ, പക്ഷെ നമ്മളില്ല. നമ്മൾ ഓൾറെഡി എല്ലാപ്പോഴും കുളിച്ചത് കൊണ്ട് അവിടെ ഒന്നും നമ്മൾ ചെയ്യുന്നില്ല. മെല്ലെ എഴുന്നേക്ക്, മെല്ലെ എഴുന്നേക്കടാ. വെള്ളത്തിൽ മതി, ആ ഡ്രസ്സിൽ മുഴുവനാവും. മെല്ലെ എഴുന്നേക്ക്, മതി മുത്തേ, വീഴിട്ടോ. അയ്യോ അട്ട 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 അട്ട, അവിടെ ആരുടെയോ കയ്യിൽ അട്ടയുണ്ട്. വെള്ളത്തിൽ വെള്ളത്തിൽ അട്ടയുണ്ടെന്ന്. മതി മതി മതി, വൈൻഡ് അപ്പ് വൈൻഡ് അപ്പ്. ദേ ഗൈസ് അവിടെ ഒരു ചേട്ടൻ്റെ കാലില് അട്ട അട്ട അട്ട. നോക്കട്ടെ എവിടെ ഉണ്ട്.
എവിടെയാട്ടാ സ്പീഡിലോ ടിയ നന്നായി എടുത്തു 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 നന്നായി നല്ല ആവശ്യമുണ്ടോ ടിയ ഗൈസ് ടിയ പെട്ടു ഗൈസ് ആട്ടടെ നീ ചാടിക്കോടാ ആ വല്ല ആവശ്യമുണ്ടോ എക്സ്പ്ലോർ ചെയ്യാൻ പോയിട്ട് ദൈവമീനെ എന്റെ കാലി നോക്കട്ടെ അട്ട എന്ത് ഫാസ്റ്റിലാ മൂവ് ചെയ്യണെന്ന് അറിയോ നല്ല ഫാസ്റ്റിലാ മൂവ് ചെയ്യുന്നത് നമ്മുടെ ലഞ്ച് കഴിഞ്ഞിട്ട് അവസാനം പായസം സെർവ് ചെയ്യുന്നതാണ് കേട്ടോ അത് ഇത് പായസം നമ്മൾ സാധാരണ ലഞ്ചിന് മുമ്പ് നമ്മൾ വെക്കേറ്റ് ചെയ്യേണ്ട സമയമായിരുന്നു പക്ഷേ ലഞ്ച് കഴിഞ്ഞിട്ടാ ചെയ്തത് അപ്പൊ പെട്ടെന്ന് ഉണ്ടാക്കി തന്ന കേട്ടോ ഇവിടുത്തെ ഷെഫ് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ നമുക്ക് ലഞ്ച് നമ്മൾ പുറത്തുനിന്ന് കഴിക്കാന്ന് വിചാരിച്ചായിരുന്നു പക്ഷെ നമ്മളിവിടെ സീനറി കണ്ട് ഇവിടെ സ്ട്രക്കായി പോയി അപ്പൊ പെട്ടെന്ന് ദേ ഉണ്ടാക്കിയതാട്ടോ